ഇപ്പൊ മമ്മൂക്കാന്റെ ഇപ്പൊ ലാസ്റ്റ് മമ്മൂക്ക ഏതോ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് മമ്മൂക്ക പെട്ടെന്ന് അസുഖം വന്നിട്ട്. കല്ലാപത്തില് ആചാരി രാഘവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. രാഘവോ ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. മോന ശരിയാവില്ല, അതിന്റെ മോന ശരിയല്ലാത്തോട്ടാട്ടവനായി ഞാൻ അങ്ങനെ തന്തക്ക് പറഞ്ഞവര് കൊടുകയായി. ഖത്തറിൽ പോയിട്ടുണ്ട്, ഒരു ഒന്നര വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. കറാഫയില് അവിടെ ഒരു അറബിയുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. അവര് ഒന്നര കൊല്ലേ നിന്നുള്ളൂ, കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത്ര വലിയൊരു സുഖമില്ല തോന്നുന്നു. ഏതായാലും പോയതല്ല എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം ജോലി ചെയ്തിട്ട് ഞാൻ നേരെ ക്യാൻസൽ അടിച്ച് പോരും ചെയ്ത്. അതിനുശേഷമാണ് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടത് ഖത്തറിൽ. അതെ 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 അതെ. ഞാനും അവിടുന്ന് ഖത്തറിൽ നിന്ന് തിരിച്ചു വന്ന് 80 കാലഘട്ടങ്ങളിൽ ഇവിടെ വന്ന് പിന്നെ സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഇവിടെ വന്ന് പിന്നെ ഞാനും വീണ്ടും സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ കലാപരിപാടിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ ലോയിസ് സാറിനെ പോയി കണ്ട് അങ്ങനെ സുന്ദർദാസ് എന്ന് പറയുന്ന ആൾ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം സല്ലാപം ചെയ്തു. അതിൽ ഞാൻ മാത്രമല്ല, കലാഭവ മണി, മഞ്ജുവാർ, ദിലീപ്, ഇങ്ങനെയുള്ള ആളുകൾ, മാള അരവിന്ദൻ, മനോജ് ഗജയൻ, NF വർഗീസ്, അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടുള്ളൊരു പടം തുടങ്ങുന്നുണ്ട്. ലോയിസ് സാറ് പറയണം, അങ്ങനെ നിനക്ക് വലിയൊരു വേഷം വാങ്ങിച്ചു തരാം. അതിലാണ് അങ്ങനെ ആശാരി രാഘവൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ സല്ലാപത്തിൽ. പഠിക്കുന്ന കാലത്ത്, അതായത് ഇപ്പോൾ ഞാൻ 4-5 ക്ലാസ് പഠിക്കുന്ന കാലത്ത് തന്നെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ സ്കൂള് സംബന്ധിച്ച് വരും. അങ്ങനെ സ്കൂളിലെ സ്റ്റേജിൽ പോയി പരിപാടികൾ നടത്തി. അങ്ങനെയുള്ളൊരു സംഭവത്തിൽ കൂടെ ഇങ്ങനെ വന്നപ്പോഴാണ് പഠിപ്പം അവിടെ അവസാനിച്ചു, നേരെ ഈ കലാഫീൽഡിലേക്ക് നടക്കാൻ കാരണം. എന്നോ മനസ്സിലുണർന്ന അഭിനയ മോഹവും സ്കൂൾ തലത്തിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ അവസരം ഒത്തുകിട്ടിയതും പിന്നീട് നാട്ടരങ്ങുകളിൽ താൻ അംഗീകരിക്കപ്പെടുന്നതും പയ്യെ പയ്യെ കൂറ്റനാട്ടെ ഒരു നാടകക്കാരനായതും അദ്ദേഹത്തോട് അടുത്തിരുന്ന് കേട്ടിരിക്കുമ്പോൾ നമുക്ക് കൗതുകമുണർത്തും. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു നടനാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇരുന്നിട്ട് ആരും കൊണ്ടുവന്നു തരൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, പക്ഷേ ചിലവർ പറയാൻ മടിക്കും, ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയാൻ മടിക്കും. പക്ഷേ നമ്മളവിടെ പോയി നമുക്ക് അഭിനയിക്കാണ് എന്തെങ്കിലും വേഷം നന്നാ ചെയ്യുക, അപ്പം നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ചോദിച്ച രീതിയിൽ പറ്റാവുന്ന ഡയറക്ടർ തരും. അത് നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് എന്താ ചെയ്ത് ഫലിപ്പിച്ചു തന്നെ കാണിക്കും. ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞാൽ ഇതെവിടെ നിന്ന് എന്തെങ്കിലും തീരുമാനം നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം എന്താ ചെയ്യാം? അപ്പോൾ അവർ ഇപ്പോൾ ക്യാമറയുടെ പിന്നിൽ അവരുണ്ടാവില്ലേ, മുന്നിൽ നമ്മൾ നിൽക്കാന്നുണ്ട്, പിന്നിൽ നിന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർ മോണിറ്റർ വെച്ച് കാണ്, അതല്ലെങ്കിൽ അവിടെ നിന്ന് അഭിനയിക്കുന്നത് കാണ് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി ഓക്കെ എന്ന് പറയും. അതല്ല, അത് പുള്ളിക്ക് തൃപ്തി ആയിട്ടില്ലെങ്കിൽ പുള്ളി പറയും കട്ട് ചെയ്തിട്ട് വേറെ ആശയമുണ്ട് ഒന്നുകൂടി എടുക്കുക, നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തത് പുള്ളി പറഞ്ഞു തരുന്ന സാധനം വെച്ചിട്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ചെയ്ത അത് ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ വെക്കും, അതല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പുള്ളി പറഞ്ഞ രീതിയിൽ അഭിനയിച്ച് ചെയ്ത് കാണിക്കും. പല തവണ അത് പോരാ, അത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ലാലോ, അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരും. അപ്പം നമ്മൾ മാറ്റി ചെയ്യും. പല തവണ ഉണ്ടായിട്ടുണ്ട്, അതില്ലാന്നും പറയാൻ പറ്റില്ല. പല തവണ ഉണ്ടായിട്ട് അപ്പോൾ എങ്ങനെ ചെയ്യണം സാർ, ഇങ്ങനെ മതി, അങ്ങനെ ചെയ്താൽ മതി. കൂറ്റനാട് പിന്നെ സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ചില കലാപരിപാടികളൊക്കെ ഞങ്ങളൊരു ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കലാപരിപാടികളൊക്കെ പോയി പങ്കെടുക്കും, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോഴാണ് സ്വന്തമായിട്ട് ഒരു നാടക ട്രൂപ്പ് സ്വന്തമായിട്ട് ചെയ്യുക, ഒരു പ്രൊഫഷണൽ നാടകം ഇത് ചെയ്യാനുള്ള ഒരു ആലോചനയൊക്കെ വന്ന്. അതിന് ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനും എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറെ ആളുകളൊക്കെ സംഘടിപ്പിച്ച്
എന്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ മാളാരവിന്ദൻ ഒരു നടൻ, മാളാരവിന്ദൻ, അദ്ദേഹം പാർട്ട്ണർഷിപ്പിൽ ഞാനും പുള്ളിയും കൂടി പാർട്ട്ണറായിട്ടൊരു നാടക ട്രൂപ്പ് ഇടുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാകും. അപ്പോഴത്തേനും ഓരോ പടങ്ങളൊക്കെ വരാനും കാര്യങ്ങളൊക്കെ ചെയ്യാം, ഓരോ പടങ്ങളൊക്കെ ചെയ്യാനും താല്പര്യവും കാര്യങ്ങളും അതിങ്ങനെ വരാറും, അതിൽ പോയി ചെയ്യും ഒരു വേഷം, അങ്ങനെ കുറേ കാശുണ്ടാക്കും, ആ കാശൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ നാടകം തുടങ്ങിയെന്ന് പറയാം. അതിൽ ഞാൻ കളിച്ചു വള്ളുവനാടൻ തിയേറ്റേഴ്സ്, പാലക്കാട് എന്നായിരുന്നു, പാലക്കാട് ജില്ലയാണ് നമ്മുടെ. പക്ഷേ വള്ളുവനാടൻ തിയേറ്റേഴ്സ് എന്ന് എഴുതുമ്പോൾ പിന്നെ അത് പാലക്കാട് എന്നുള്ളൊരു ബാനർ വേണമല്ലോ, അപ്പോൾ ഒരു ബാനർ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പാലക്കാട് എന്നുള്ള വില, കൂറ്റനാട് ബാനറിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, പാലക്കാടാണ് കുറച്ചും കൂടി ഫേമസ് എന്നുള്ള നിലയ്ക്ക് പാലക്കാട് ജില്ലയോട് ബന്ധപ്പെട്ടതായ കാരണം പാലക്കാട് എന്നുള്ള ബാനറിലാണ് തോന്നുന്നത്. വള്ളുവനാടൻ തിയേറ്റേഴ്സ് അതിൽ കോടി ജന്മങ്ങളായി, ശ്രീമൂല നഗരം മോഹൻ്റെ കോടി ജന്മങ്ങളായി എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകത്തിൽ ഞാൻ നമ്മുടെ അപൂർവ നടൻ അപൂർവയുടെ മകൻ നിയാസ് എന്ന് പറഞ്ഞൊരു മകനുണ്ട്, നിയാസ്. നിയാസും ഞാനും കോമഡി കളിച്ചിരുന്നതിൽ, ഞങ്ങൾ രണ്ടുപേരും രണ്ട് കോമഡി. അങ്ങനെ പിന്നെ തിരുവനന്തപുരം എറണാകുളം ആ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ആയിരുന്നു ആർട്ടിസ്റ്റുകളും, മൂന്ന് ഫീമെയിൽ ആർട്ടിസ്റ്റും ആയിരുന്നു അതിൽ, മൂന്ന് ഫീമെയിൽ ആർട്ടിസ്റ്റും എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ആ നാടകം നടന്നത്. മാള സംവിധാനമായിരുന്നു, മാളാരവിന്ദൻ സംവിധാനം ചെയ്യുന്ന നാടകം. അത് മാളാരവിന്ദൻ സംവിധാനം ചെയ്യുന്നതായതുകൊണ്ട് പുള്ളിക്കും കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നാടകം ക്യാമ്പ് ചെയ്യണ്ടേ, നമ്മൾ ക്യാമ്പ് മാളയിലാക്കുക, മാളയിൽ പുള്ളിയുടെ ഒരു വീട് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിൽ വെച്ചിട്ട് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള പറഞ്ഞ് അവിടെയാണ് ഞങ്ങൾ ക്യാമ്പ് സ്ഥിരം റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ്. തല്ലിക്കൊന്നാലും ഞാൻ നുണ പറയില്ല, നുണ പറയാൻ എനിക്കറിയില്ല. ഈ അച്ചോട്ട് സത്യം മാത്രമേ പറയൂ, കേൾക്കറിഷ്ടമുള്ളവർ കേട്ടാ മതി. ഇപ്പോ ഈ സമ്മാനം എന്ന് പറയുന്നൊരു പടം ഞാൻ സുന്ദർദാസിന്റെ തന്നെ ശലാപം ചെയ്ത ആളുടെ തന്നെ ഒരു പടം ചെയ്തു സമ്മാനം. അതിലൊരു ആനക്കാരനായിരുന്നു, ഞാനും ആണ് ആനക്കാരനാണ്, മാളി, മാള ഒന്നാം പാപ്പൻ, ഞാൻ രണ്ടാം പാപ്പൻ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു, നല്ല ക്യാരക്ടറുമായിരുന്നു. അതേമാതിരി സി ബി മലയിൽ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ടാണ്, മുരളിയായിരുന്നു അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തത്, കാണാക്കിനാവ്, കാണാക്കിനാവ് എന്ന് പറയുന്ന ഒരു പടം കോഴിക്കോട് വെച്ച് ചെയ്തു, ഡി ആർ സാഖിൻ്റെ സബ്ജക്റ്റ്. അതിൽ നല്ല സൈദാലി എന്ന് പറയുന്ന ഒരു കാരണം ഞാനും കുതിരോട്ടം പപ്പുകേട്ടനും ഞാനും ഇസ്ലാമിക സ്വത്ത് നിയമമനുസരിച്ച് ഈ നോനിയും നോണയൊക്കെ പിത്തനെയൊക്കെ ഉണ്ടാക്കുന്ന ചില ആളുകൾ പള്ളിയിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മുരളീധരന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വാദിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്നോട് ഉസാറായ മതിയെന്ന് പെരേന്റെ താക്കോല് ദാസനല്ല ഓന്റെ ഉപ്പാപ്പ കൊണ്ടുവന്നവരും. ഈ നാട്ടില് പള്ളിയും മഹലും കാലിയറും കാരണമാണ്. നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിൽ ഞാൻ സൈദാലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു അതിൽ ചെയ്ത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ ചെയ്യുന്ന ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സല്ലാപത്തിൽ ആശാരി രാഘവൻ ചെയ്ത പോലെ തന്നെ സമ്മാനത്തിൽ ആനക്കാർ, അതേമാതിരി കലാഭവമണിനെ കരടിയാക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു മൈ ഡിയർ കരടി. അങ്ങനെ ഒരുപാട് പടങ്ങൾ, കാരണം 10-400 പടം ചെയ്തല്ലേ, പല വേഷങ്ങളും ചെയ്തു. പിന്നെന്താ ഒരുപാട് അഭിനയം മാത്രമല്ല, പുള്ളി നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ട്, ഞാൻ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പിന്നെ കൂടെ ഞങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ ഇപ്പം ഇപ്പോൾ ലാസ്റ്റ് മമ്മൂക്ക ഏത് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് മമ്മൂക്കക്ക് പെട്ടെന്ന് അസുഖം വന്നിട്ട്, എന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, എനിക്ക് പോകാനത്തില്ല ആ സമയത്ത്, കോട്ടക്കല ആ ഭാഗത്തായിരുന്നു തോന്നുന്നു എന്തോ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഫുട്ബോളിൻ്റെ എന്തോ ഒരു മാച്ച് ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ ഉദ്ഘാടനത്തിനോ എന്തിനോ വന്നതാണ്. അപ്പോഴാണ് പുള്ളിക്ക് ഒരു ജസ്റ്റിനൊരു പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എനിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പഴയ കാല പട അഭിനയിക്കുന്ന അഭിനയ നേതാക്കളുമായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം. മുരളിച്ചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, കുതിരവട്ടം പപ്പു, അതേമാതിരി പപ്പുവേട്ടനെ, അതേമാതിരി ഒരുപാട് ആർട്ടിസ്റ്റുകൾ, മാളച്ചേട്ടൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. നാടക ട്രൂപ്പ് പുള്ളിയിലെ പുള്ളി ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ നമ്മളാണ് തരണം ചെയ്ത് പോകുന്നത് മാത്രം. കാരണം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളിയാണ് മെയിൻ ആൾ എന്നുള്ള ഒരു ആ ഒരു കാട്ടിക്കൂടലും, പിന്നെ കുറേ നാടകം കളിക്കാൻ തുടങ്ങിയാൽ പുള്ളിക്കറ്റ് തോന്നി, കാരണം ഈ നാടകം അല്ലാതെ പോവും
അതുകൊണ്ട് ഞാൻ പാർട്ട്ണറായി നിന്നാൽ മാത്രം പോരാ, എനിക്കുള്ള ഇനിയുള്ള ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പുള്ളി അത് പാർട്ട്ണർഷിപ്പ് എനിക്ക് വേണം നിർബന്ധമായിട്ട് പറഞ്ഞു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിന് എതിർക്കലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, കാരണം കാശ് മുടക്കിയതൊക്കെ ഞാനും നിങ്ങളെ ഈ ഡയറക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എന്താ വെച്ചാൽ ഞാൻ തരാം. അങ്ങനെയൊക്കെയുള്ള കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിങ്ങനെ പോകുമായിരുന്നു. കുറേ പേര് അജാൻ പി ടി കുഞ്ഞുമ്മ സാറിൻ്റെ കുറേ വർക്കുകളുണ്ട്. ഒന്ന് രണ്ട് വർക്കുകൾ പുള്ളിയുടെ പടത്തിൽ ഇപ്പോൾ പെടണം. അതേമാതിരി തന്നെ ഞാങ്ങാറ്റി വേണു എന്ന് പറയും, എം എ വേണു ഞാങ്ങാറ്റി ഒരു ഡയറക്ടറുണ്ട്. പുള്ളിക്കാരൻ ഒരു പടം നടത്തിയിരുന്നു പപ്പേട്ടനൊക്കെ ഉണ്ടായില്ല, മുരളിച്ചേട്ടൻ തന്നെ. ചകോരം എന്ന് പറയുന്ന ഒരു പടം, ചകോരം. ആ പടത്തിൽ ഇതേമാതിരി പിന്നെ പപ്പേട്ടനായിരുന്നു. അപ്പോൾ ആ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ പറ്റാവുന്ന സംഭവങ്ങൾക്ക് നമ്മൾ അത്ര വലിയ ഹൈലൈറ്റ് സാധനങ്ങളൊന്നുമല്ല, എന്നാലും കിട്ടാവുന്നതിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് തോന്നുകയാണ് ചെയ്യാം എന്നുള്ള ആ ഒരു ധാരണ നമ്മളും കൂടി മനസ്സിലുണ്ടെങ്കിലൊക്കെ ചെയ്യാനൊക്കെ കഴിയും. അങ്ങനെ കിട്ടാനുള്ള സാഹചര്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വരുമ്പോൾ ചെയ്യും. തൻ്റെ ശരീരഭാഷയ്ക്കും ശൈലീ വിശേഷങ്ങൾക്കും ഉതകും വിധമുള്ള കഥാപാത്രങ്ങൾ തേടിയെത്താനും അവയെ അനശ്വരമാക്കാനും അവസരങ്ങളുണ്ടെങ്കിൽ അത് എത്തിപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മുമ്പത്തെ പോലെ അവസരങ്ങൾ അന്വേഷിച്ച് ബന്ധപ്പെടാറില്ല. ഒരു ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു ചാവക്കാട്, അപ്പം അവിടെ സ്കൂളിലല്ല, അവിടെ സി എച്ച് കയറ്റി കൊടുത്ത സ്കൂളാണ്. അപ്പം അതിലെ ഒരു വാർഷികം, അവരുടെ ഒരു വാർഷിക പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സംഭവങ്ങൾ. അപ്പം ഞാൻ അതിൻ്റെ ഉദ്ഘാടകൻ. അപ്പം അവരെന്നോട് പറഞ്ഞു നമുക്ക് വേറൊരു നടനും കൂടിയും പോരാ. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പോരാന്ന് ചോദിച്ചു. ഈ കൂറ്റനാട് അവിടെ വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു നടൻ അല്ല, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംഭവം. കുട്ടികൾക്ക് ഇപ്പം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം അവർക്ക് മനസ്സിലാവും പിന്നെ ആളാകുന്നുള്ളത്. പിന്നെ അതിന് വേണ്ടി ഞാൻ പ്രേമനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പ്രേമനെ വിളിക്കുമ്പോൾ പ്രേമൻ പറഞ്ഞ 20,000 രൂപ കൊടുക്കും പറഞ്ഞു. ഞാൻ അവനക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരില്ല, അതിൻ്റെ ചാർജും വേണ്ടേ. അങ്ങനെയൊക്കെ ഉള്ള സംഭവം. അപ്പോൾ ഈ വർക്കില്ലെങ്കിലും ഷൂട്ടിങ്ങൊന്നുമില്ലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ കിട്ടുമ്പോൾ വടച്ചെലവ് നടന്നു പോകും. ഇത് തന്നെ കൂടും. ഇവിടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കാം. ഇവിടെ മറ്റേ പൊന്മുട്ടയിൽ നിന്ന് താറാവ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്താണ് അവർ ഷൂട്ട് ചെയ്ത്. സത്യനന്ദി കണ്ട രണ്ട് മൂന്ന് പടം, ജയറാമിന്റെ പടം, അതേപോലെ ശ്രീനിവാസൻ അഭിനയിച്ച പടം, ഈ പരിസരത്തൊക്കെ തന്നെ. ഇതാണ് പൂച്ചനാട് സെന്റർ. ഇത് ഗുരുവായൂർ റോഡ് നേരെ അങ്ങോട്ട്, ഗുരുവായൂർ റോഡ് നേരെ അങ്ങോട്ട് പട്ടാഞ്ചി റോഡ്. ഇപ്പൊ നമ്മള് വന്നത് പടിഞ്ഞാറങ്ങാടി ഇതാണ്. പിന്നെ ഇവിടെ കിടന്നാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഒരു ഒരു കുട്ടികളി. കുട്ടനാട് എൻ്റെ ബാക്കിൽ എൻ്റെ പേരൻ്റെ ബാക്കിൽ നിൽക്കുന്നു മാത്രമുള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ നമുക്ക് നടത്താം. പട്ടാഞ്ചി റോഡിലാണ് ഞാൻ അവിടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. എവിടെ അപ്പോ പഴയ സുഹൃത്തുക്കളാണ് അല്ലേ? മൊലാലി ഹോട്ടലൊക്കെ ഉണ്ട്. ഒരേ പഴയ കാലത്ത് നമുക്ക് ചായ തന്നെ ഒരു കുറേ ആൾക്കാരൊക്കെ മാറി, കുറേ ആൾക്കാർ മാറി.
തന്നെക്കുറിച്ചുള്ള ഓർമ്മകളുടെ വാതായനങ്ങൾ തുറക്കുമ്പോൾ സാലൂക്കൂറ്റനാടിൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തൻ്റെ ആദ്യകാല തൊഴിൽ തട്ടകമായിരുന്ന കൂറ്റനാട്ടെ ടാക്സി സ്റ്റാൻഡാണ്. ഓരോ വേഷം കെട്ടിയാടാൻ കാലം ജീവിതത്തിൽ വഴിയൊരുക്കുന്ന ജീവിത സന്ധാരണ വഴികളിൽ ടാക്സിക്കാരനായും പ്രവാസിയായും ചെയ്തു തീർത്ത വേഷങ്ങളെക്കാൾ ഒരുപാട് വേഷങ്ങൾ ചെറുതും വലുതുമായി ആടിത്തീർക്കാൻ അവസരം കിട്ടിയ സാലൂക്കൂറ്റനാടെന്ന ഇന്നത്തെ സിനിമാ നടൻ മനസ്സിൽ സന്തോഷത്തോടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കൈവന്ന വേഷങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും സാലൂക്കൂറ്റനാടെന്ന നടൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി തന്നെയാണ് മലയാള സിനിമയിൽ തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചത്. പുതിയ സംവിധായകര് അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാര് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഈ സിനിമയിൽ വരാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഓരോ ഭാഗങ്ങളിലെ ഓരോ ഭാഗത്ത് നിൽക്കുന്ന ആളുകളിലെ ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് വരിക എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ഒരു ഡയറക്ഷൻ സൈഡിൽ കൂടെ വരാനുള്ള, പിന്നെ ഒരു ഡയറക്ഷൻ പഠിച്ചിട്ടൊന്നല്ല ഇപ്പം എല്ലാവരും വരുന്നത്. പഠിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്, അതല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ചിലവർക്ക് സ്വന്തം കഴിവുള്ള ആളുകളുണ്ട്, പഠിക്കാത്തതിന് സ്വന്തം കഴിവിൽ വരുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ മൂലധനം എന്ന് പറയുന്നത് പൈസയാണല്ലോ. ഇതിന് പഠിപ്പ് മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ഷൻ പഠിപ്പ് മാത്രം പോലല്ലോ, കാശ് വേണ്ടേ. അപ്പം അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾ വേണം, അതിനൊരു സ്ഥലം കണ്ടെത്തണം, അതിനൊരു സബ്ജക്റ്റ് കണ്ടെത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഈ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം അവർ ഇപ്പോൾ ഈ സിനിമയിൽ വന്നിട്ടുള്ള സംഭവം, അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഐഡിയയും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം നമ്മൾ പഴയ ആളുകളാണെങ്കിലും നമ്മൾ ഇവരെ ഈ ന്യൂ ജനറേഷൻ ആളുകളുടെ കൂടെ എന്തായാലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആ ഒരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കാലഘട്ടവും അതിൻ്റെ ഒരു സംഭവം കാണിക്കുന്നെങ്കിൽ ഇപ്പോൾ വയസ്സായ ആളുകൾ വേണം, അച്ഛൻ വേണം, അമ്മ വേണം, അല്ലെങ്കിൽ ഉപ്പ് വേണം, ഉമ്മ വേണം, ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊരു പറ്റിയുള്ള ആളുകളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ന്യൂ ജനറേഷൻ സെറ്റപ്പിൽ നമ്മളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഓരോ സംഭവങ്ങൾ. അല്ലാതെ കുട്ടികൾ മാത്രം ചെറുപ്പക്കാരെ മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ സെറ്റപ്പിലുള്ള പടങ്ങളാണ് ചെയ്യുക. അപ്പോൾ അതിലും അഭിനയിക്കാൻ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വർക്ക് ചെയ്യാനുള്ള ഈ നമ്മളെപ്പോലെ നമ്മുടെ സെക്ഷനിൽ നിൽക്കുന്ന പോലെ ആളുകൾ ഇപ്പോൾ ഒരുപാട് ആളുകളെ എല്ലാം ഉൾക്കൊള്ളിക്കാനും അതിനുള്ള സെറ്റപ്പിനും വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സെറ്റപ്പിൽ പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ സെറ്റപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെ വരും. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്യുന്ന പടങ്ങളല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ അവർ പറഞ്ഞു തരുമ്പോൾ അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ട് ചെയ്യന്നെ, അങ്ങനെ തന്നെ പോകണത്. എനിക്ക് എന്നെ സംബന്ധിച്ചല്ലോ ഉപദേശം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഉപദേശിച്ച് ഇവർ നന്നാവാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല നല്ല സബ്ജക്റ്റ് നല്ല സംഭവങ്ങളെടുത്ത് ചെയ്യുക, ഒരുപാട് കഴിവുള്ള ആളുകളെ അതിൽ ഉൾപ്പെടുത്തുക, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക, അതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ന്യൂ ജനറേഷൻ ആളും ഏത് വർക്ക് ചെയ്യുന്ന ആളുകളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്. അതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റപ്പിൽ. ഇപ്പോൾ അത് എന്നെ അഭിനയിക്കാൻ വിളിച്ചോണം എന്ന് പറയല്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ ഇപ്പോൾ ഒരു വയസ്സായ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ അതൊരു വയസ്സായ കുറച്ചൊരു പ്രായമുള്ള ഒരാൾ കുറച്ചൊരു അറിവുള്ള ആളുകളെ വെച്ചിട്ട് തന്നെ ചെയ്യണം. ചെറുപ്പക്കാരെ ചെറിയ സംഭവങ്ങൾ ചെയ്യുന്ന സെറ്റപ്പിൽ ഇപ്പോഴത്തെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന വയസ്സാക്കിയെടുക്കാൻ പറ്റാവുന്ന സെറ്റപ്പുണ്ട്. പക്ഷേ എങ്കിലും അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭംഗിയിൽ ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ സെറ്റപ്പിൽ ചെയ്യുന്ന ആളുകളോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പഴയ ബന്ധങ്ങൾ സൂക്ഷിച്ച് സൗഹൃദം നിലനിർത്തി തൻ്റെ ഗ്രാമത്തിൽ കൂറ്റനാടിൻ്റെ ഒരിടത്തിൽ സന്തോഷത്തോടെ കഴിയുന്ന സാലൂക്കൂറ്റനാട് എന്ന നടൻ യാത്രയിലൂടെ പഴയ സൗഹൃദങ്ങളുമായി സൗഹൃദം പങ്കിട്ടും കുശലം പറഞ്ഞും ഊർജ്ജസ്വലനായി തന്നെ കഴിയുന്നു.